കുറേ ആൾക്കാർക്ക് ഇപ്പോഴും ഒരു ഡബിൾ മൈൻഡഡ് കണ്ടീഷൻ ഉണ്ട്. അതായത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, കിട്ടിയില്ലെങ്കിൽ അടുത്ത് എന്താണ് ചെയ്യേണ്ടത്. ഈ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ എൻട്രൻസ് നിങ്ങൾ മനസ്സിലാക്കുക, ദിസ് ഇസ് എഡ്യൂക്കേഷൻ, ഇത് പഠിക്കുന്ന ഒരു കാര്യമാണ്, എഡ്യൂക്കേഷൻ ആണ്. അവിടെയാണ് നമ്മൾ കുട്ടികളെ ചേർക്കുക. അതിൽ നല്ലതോ ചീത്തയോ ഒന്നല്ല, എവിടെ കുറഞ്ഞ പൈസക്ക് പഠിക്കും. ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ നിങ്ങൾ എപ്പോൾ കോംപ്രമൈസ് ചെയ്യുന്നോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ കഴിഞ്ഞ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു. അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, കോടതിയിൽ കേസ് നടന്നു, അതിൻ്റെ ഡിസിഷൻസ് ഒക്കെ വന്നു. പക്ഷേ കുറേ ആൾക്കാർക്ക് ഇപ്പോഴും ഒരു ഡബിൾ മൈൻഡഡ് കണ്ടീഷൻ ഉണ്ട്. അതായത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, കിട്ടിയില്ലെങ്കിൽ അടുത്ത് എന്താണ് ചെയ്യേണ്ടത്. ചില ആൾക്കാർ ഈ വർഷം നടന്ന ഇഷ്യൂസ് കാരണം നീറ്റിനെ പാടെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ടാവും. ചില ആൾക്കാർ വേറെ കോഴ്സസിന് പോകാമെന്ന് ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. അപ്പം എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഇപ്പോൾ പ്ലസ് ടു ഈ വർഷം എഴുതിയ കുട്ടികളാണെങ്കിൽ അവരിൽ പല ആൾക്കാർക്കും ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. നീറ്റ് എക്സാമിൽ നല്ല മാർക്ക് കിട്ടി, അവർക്ക് നല്ലൊരു റാങ്ക് വന്നിട്ടുണ്ടാവും. ബട്ട് അതൊരു ഭ്രമിലായിരിക്കും. ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല, എന്നാൽ കിട്ടുകയും ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അടുത്ത് എന്തായാലും പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പോകും, നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ ആ പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കണം, അത് ഏത് രീതിയിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത്. സി, നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ എൻട്രൻസ് ഫീൽഡ് എന്ന് പറയുന്നതേ ഒരു കോമ്പറ്റീഷൻ കൂടിക്കൂടി വരുന്ന ഒരു ഫീൽഡാണ്. കുട്ടികളുടെ ഇടയിലുള്ള കോമ്പറ്റീഷനേക്കാൾ കൂടുതൽ എൻട്രൻസ് ഫീൽഡിലാണ് ഇപ്പോൾ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതിൽ ആര് ലെസ് പ്രൈസിന് നിങ്ങളെ പഠിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ. ആര് എന്താണ് ഏറ്റവും കുറഞ്ഞ പൈസ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഈവൻ പാരൻസ് പോലും അങ്ങനെയാണ് ചോദിക്കാറ്. എന്താ പറയുക, നിങ്ങളുടെ ഫീ എത്രയാണ്, ഫീ ഇതാണോ, അല്ലെങ്കിൽ ഫീ അവിടെ ഇങ്ങനെയാണ്, അവിടെ ഇത്ര കുറവാണ്. സി, നിങ്ങൾ മനസ്സിലാക്കുക, ദിസ് ഇസ് എഡ്യൂക്കേഷൻ, ഇത് പഠിക്കുന്ന ഒരു കാര്യമാണ്, എഡ്യൂക്കേഷൻ ആണ്. അതിന് ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. അത് പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർക്ക് ക്വാളിറ്റി വേണം, അത് പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് എല്ലാം എല്ലാവർക്കും ഒരു മിനിമം ക്വാളിറ്റി എന്ന് പറയാൻ നമുക്ക് അഷുവർ ചെയ്യാൻ പറ്റണം. സി, നമ്മൾ ഒരു 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 തരത്തിലും ഒരു കുട്ടിയുടെയും ഒരു പാരന്റും ബാക്കി ഒരു കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യില്ല, ഈ പറയുന്ന പൈസയുടെ കാര്യം കോംപ്രമൈസ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കുട്ടീനെയും കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലത്ത് പോവുകയാണ്, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല. നല്ല ഭക്ഷണം നല്ല പൈസയ്ക്ക് വാങ്ങിക്കൊടുക്കുക. അതേപോലെ നിങ്ങളൊരു ഡ്രസ്സ് വാങ്ങാൻ പോവുകയാണ്, നല്ല ഡ്രസ്സ് നല്ല പൈസയ്ക്ക് വാങ്ങിക്കൊടുക്കുക. എല്ലാത്തിനും നമ്മൾ നല്ലത് 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 എന്ന് പറയുമ്പോൾ ഇവിടെ മാത്രം, അതായത് എഡ്യൂക്കേഷനിൽ മാത്രം നമ്മൾ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെ കുറഞ്ഞ പൈസയ്ക്ക് പഠിപ്പിക്കും അവിടെയാണ് നമ്മൾ കുട്ടികളെ ചേർക്കുക. അതിൽ നല്ലതോ ചീത്തയോ ഒന്നല്ല, എവിടെ കുറഞ്ഞ പൈസയ്ക്ക് പഠിപ്പിക്കും. ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ ഓഫ് സെലക്ഷൻ. നിങ്ങൾ ഒരാൾ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഹി മസ്റ്റ് ബി പെയ്ഡ്, നല്ല രീതിയിൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടി വരുന്നുണ്ടാവും. അപ്പം ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് ഡോണ്ട് ലുക്ക് ഫോർ എന്താ പറയുക ലെസ് പേയ്മെന്റ്. കുറഞ്ഞ പൈസയ്ക്ക് എവിടെ പഠിക്കും എന്നല്ല നിങ്ങൾ നോക്കേണ്ടത്. നന്നായിട്ട് എനിക്ക് എവിടെ പഠിക്കാൻ പറ്റും, ഒരുപാട് ക്രൗഡൊന്നും ഇല്ലാതെ, അതേപോലെ കുറച്ച് കുട്ടികൾ മാത്രമുള്ള ഒരു ക്ലാസ് റൂമിനകത്ത് വളരെ ശ്രദ്ധയോടുകൂടി സാറന്മാർ ശ്രദ്ധിക്കുന്ന രീതിയിൽ പഠിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടണം. ഈ വർഷം നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ എത്തി, നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ലെവലിൽ വരെ എത്തിയെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം ഷുവർലി നിങ്ങൾക്ക് ആ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധ കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വരുന്ന അലോട്ട്മെന്റ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്തായാലും ഈ കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങളൊരു സെലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. പഠിക്കുന്നതിൽ പഠനത്തിനാണ് ഇമ്പോർട്ടൻസ്, നോട്ട് അതിൻ്റെ എന്താ പറയുക ഫിനാൻഷ്യൽ കാര്യങ്ങളിലല്ല. ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ നിങ്ങൾ എപ്പോൾ കോംപ്രമൈസ് ചെയ്യുന്നോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങൾക്കും ഒരു മിനിമം പേയ്മെൻ്റ് ഉണ്ട്. ആ പേയ്മെൻ്റ് അനുസരിച്ച് നിങ്ങൾ കണ്ടെത്തി നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് പഠിക്കുക. സോ താങ്ക് യു.